നമസ്കാരം, വെൽക്കം ബാക്ക് ടു മലബാർ കുക്ക് ബുക്ക്. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ന് നമ്മളൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ കേക്കിന് പ്രത്യേകത ഉണ്ട്, നമ്മൾ റവ വെച്ചിട്ട് മുട്ടയൊന്നും ചേർക്കാതെ ശർക്കരയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഹെൽത്തി കേക്കാണ് ഉണ്ടാക്കുന്നത്, എഗ്ഗ്ലെസ് റവ ഫ്രൂട്ട് കേക്ക്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കപ്പ് റവയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ്. ഇത് നൈസ് ആയിട്ടുള്ള റവയാണ്, വറക്കാത്ത റവ് കിട്ടത്തില്ലേ, അതാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ വറുത്ത റവയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് പൊടിച്ചു കഴിയുമ്പോൾ കുറച്ച് നല്ല പൗഡറായിട്ട് കിട്ടും. ഫൈൻ പൗഡർ ഒന്നും ആകത്തില്ല, എന്നാലും ഒരുമാതിരി തരിയൊക്കെ മാറി കിട്ടും. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇനി 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ. നമ്മൾ മുട്ട ചേർക്കുന്നില്ല, അപ്പം ബേക്കിംഗ് സോഡ കുറച്ചിടാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പിട്ടാൽ മതി, 1/4 ടീസ്പൂൺ വേണമെന്നില്ല കേട്ടോ. ഇനി ഇത് അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലത്, പക്ഷെ നമ്മൾ മിക്സിയിലാണ് ബാറ്റർ തയ്യാറാക്കുന്നത്, അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താച്ചാൽ മതി. ഇപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറുള്ള പാല്. ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്, ചെറിയ നാരങ്ങയുടെ. അതൊന്ന് മാറ്റി വയ്ക്കാം, കുറച്ച് കഴിയുമ്പോഴേക്കും അത് ബട്ടർ മിൽക്കായിട്ട് മാറിക്കോളും. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വേണം. അപ്പം ഞാനിവിടെ ഒരു ഏകദേശം ഒരു കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെയാണോ അതെടുക്കാം. ഇത് ഓറഞ്ച് വിളയിച്ചതാണ്, ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത്. ഇത് ഇല്ലാത്തവർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ തൊലി വയ്യച്ച് ഉറങ്ങിയെടുക്കുക. അതിൻ്റെ ആ വൈറ്റ് പോർഷൻ പെടാണ്ട് ഒരു 1-1.5 ടീസ്പൂൺ മാത്രം ആവശ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ എടുക്കുക. കുറച്ച് നട്ട്സും കൂടെ ചേർക്കാം, കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും. ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഫ്രൂട്ട്സും നട്ട്സും ചേർക്കാമോ അത്രയും നല്ലത്. ഇനി നമുക്കൊരു 2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് ഡസ്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ ബാറ്ററിൻ്റെ അടിയിലേക്ക് ഡിപ്പോസിറ്റ് ആകാതെ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടും. ഇനി നമുക്കവിടെ ബേക്കിംഗ് ട്രേ ഗ്രീസ് ചെയ്ത് വെക്കണം, അതുപോലെ ഓവൻ സെറ്റപ്പ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ്ങിലേക്ക് കടക്കാം. ഞാനിവിടെ 1/2 കപ്പ് ശർക്കരപ്പാനിയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരപ്പാനി 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് ശർക്കരപ്പാനി മതി. അത് ഒത്തിരി ലൂസായിട്ട് പാനി എടുക്കരുത്, കുറച്ച് കട്ടിയായിട്ട് തന്നെ ഉറുക്കിയെടുക്കുക. ഇനി അതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർത്തേക്കുന്നത്. വെജിറ്റബിൾ ഓയിലിന് പകരം ബട്ടർ ഉരുക്കി ചേർത്താലും മതി, അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ നമുക്ക് 1/2 കപ്പ് ബട്ടർ മിൽക്ക്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, അതും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്രിസ്മസ് കേക്ക് ആണ്, അപ്പോൾ അതിന് കുറച്ച് സ്പൈസസ് ഒക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പൈസസ് ആയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതാണ് എടുത്തേക്കുന്നത്. അതുപോലെ 1/4 ടീസ്പൂണിൻ്റെ പകുതി പട്ട പൊടിച്ചത്. ഗ്രാമ്പുവിൻ്റെ ടേസ്റ്റാണ് കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടത്. 1/4 ടീസ്പൂൺ ഒരു 2 നുള്ളും കൂടി ഇട്ടാലും അധികം ടേസ്റ്റ് ആകത്തില്ല കേട്ടോ, നല്ലതാണ്. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ചുക്കുപൊടി, പിന്നെ ഒരു 2 നുള്ള് ജാതിക്ക പൊടിച്ചത്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് മിക്സിയുടെ പൾസ് മോഡിൽ 1-2 പൾസ് അടിച്ചാൽ മതി. മിക്സി ഒരുപാട് ഇട്ട് അങ്ങ് അടിച്ച് ചൂടാക്കരുത് ബാറ്റർ. അപ്പോൾ കണ്ടില്ലേ, ഇത് മതി. ഇപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റവ ചേർക്കാം. ഇനി നിങ്ങൾക്ക് റവയല്ല, ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ റവയ്ക്ക് പകരം ചേർക്കണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തേച്ചാൽ മതി. പക്ഷേ ബട്ടർ മിൽക്ക് എടുക്കുമ്പോഴും നിങ്ങൾ 1/2 കപ്പ് എടുക്കരുത്, 1/3 കപ്പിൽ ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കുക. നമ്മൾ ഫ്ലോർ ഇട്ടിട്ടും ഇതേപോലെ 1, 2 അല്ലെങ്കിൽ 3 പൾസ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ നട്ട്സ് എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടെ ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ബേക്കിംഗ് ട്രേ ഇല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കി കേക്ക് ഉണ്ടാക്കുന്ന രീതി നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി.
അപ്പൊ അതേപോലെ കുക്കറിൽ ഡയറക്റ്റ് ഒഴിച്ചിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി. അപ്പൊ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ പ്രീഹീറ്റഡ് ഓവനിലേക്ക് മാറ്റാം. ഒരു മണിക്കൂർ എടുത്തു കേക്ക് ബേക്ക് ആകാനായിട്ട്. നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് ഞാൻ പുറത്ത് വെച്ച് നല്ലപോലെ തണുത്തു കഴിഞ്ഞതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി ക്രിസ്മസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മുറിച്ച് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊള്ളുന്നു. താങ്ക് യു, ബൈ.